അപ്പൊ നമ്മുടെ ചപ്പാത്തിക്കും പുട്ടിനും പറ്റിയ ചോര പറ്റൂട്ടോ, സൂപ്പർ ഗ്രേവി സറി ആട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടോ അടിപൊളിയാണ് മക്കളെ, ഇത് ഒന്ന് ഉണ്ടാക്കി ഇങ്ങനെ ഒന്ന് തിന്നു നോക്കണം. ആ ഇങ്ങനെ ചപ്പാത്തി എടുത്ത് ഇങ്ങനെ കുഴച്ചിട്ട് സൂപ്പർ സൂപ്പറല്ലേ. സൂപ്പർ ആട്ടോ, ശരിയല്ല നമ്മൾ ഇന്നത്തെ കാര്യം നല്ല മണം കയറുന്നു. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമുക്കിന്ന് എളുപ്പത്തിൽ ഒരു ഗ്രീൻ പീസറി ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഗ്രീൻ പീസറിക്ക് വേണ്ടി ആ ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് പിന്നെ കുതിർത്തി പിറ്റേ ദിവസം രാവിലെ എല്ലാം കഴുകി വാരി എടുത്തതാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു സവാള അരിഞ്ഞതും പിന്നെ മൂന്നാല് ക്യാരറ്റ് അരിഞ്ഞതും ഒരു ഉരുളക്കിഴങ്ങ് വരുന്ന കേട്ടോ. പിന്നെ ബീൻസൊക്കെ നല്ലോണം ചേർക്കാം കേട്ടോ, ബീൻസ് ഉണ്ടെങ്കിൽ നല്ലോണം ചേർക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറി ഏതൊക്കെയാണോ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചേർക്കാം, തക്കാളിയും ചേർക്കാം കേട്ടോ. അപ്പോ ഞാൻ എന്താ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, ആ കുക്കറിലേക്ക് നമ്മുടെ ബീൻസ് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് എല്ലാം അരിഞ്ഞത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു തുള്ളി എണ്ണ വേണ്ട കേട്ടോ. അപ്പോ ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒത്തിരി ഒഴിക്കാം, കുക്കറിന് ചാടിക്കൊഴിക്ക. ഇതെല്ലാം ഒന്ന് മുങ്ങി കിടക്കാൻ പാത്രം വെള്ളം ഒഴിച്ചു. ആ ഇട്ടില്ല അമ്മ, മറന്നുപോയി. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ മുളകിടണം കേട്ടോ, മുളകിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ഇതാട്ടോ ഞാനിടുന്ന മുളക്, ഇതാണ് മാലി മുളക്. ഇതിന് നല്ല ടേസ്റ്റ് ആട്ടോ, അതുപോലെ നല്ല എരിവുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ രണ്ടെണ്ണം ഇടുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചമുളക് എന്തോരം എന്ന് വെച്ചാൽ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടായ സാധനം തന്നെയാ കേട്ടോ. എന്നിട്ട് അപ്പൊ ആ രണ്ട് മുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ അടപ്പ് വെച്ചു. അടച്ചതിന് ശേഷം നമ്മുടെ ഗ്യാസ് ഓണാക്കാം. അപ്പൊ വെച്ചിട്ടോ. അപ്പൊ ഇനി നമ്മുടെ പ്ലേറ്റും കൂടി ഇടാം. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണോ, ഇത് വിസിൽ വന്നു കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കുറച്ചിട്ട് വെക്കും, തീരെ കുറച്ചിട്ട് വെക്കും കേട്ടോ. പിന്നെ കുറച്ചിട്ട് വെച്ചാലും വരുന്ന ഇതാണെങ്കിൽ ഒരു 2 വിസിൽ മതി കേട്ടോ ഗ്രീൻ പീസ് വെന്ത് കിട്ടാൻ. അപ്പം ഞാനൊരു 5 മിനിറ്റാണ് കുറച്ചിട്ടിട്ട് വരയ്ക്കുന്നത്. പിന്നെ ഗ്രീൻ പീസ് ഒത്തിരി അങ്ങ് വെന്തുടയാൻ പാടില്ല കേട്ടോ, എന്നാൽ നന്നായിട്ട് വേവ് ചെയ്യണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഗ്രീൻ പീസ് എടുക്കാൻ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അല്പം തേങ്ങയും കൂടി വേണം. അപ്പോൾ ഞാൻ പോയി തേങ്ങ ചിരട്ടി അല്പം തേങ്ങ അരച്ചെടുക്കണം, അതിൻ്റെ ഒപ്പം അല്പം പുട്ടും ഉണ്ടാക്കണം, അല്പം ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പം അത്രയും ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതിന് ഞാൻ പുട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസ് റെഡി ആകുമ്പോൾ ആദ്യം പുട്ടിൻ്റെ പൊടി റെഡി ആക്കാണ് കേട്ടോ. അതിനുവേണ്ടി ഇത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇട്ട് ഞാൻ വേഗം പുട്ട് റെഡി ആക്കാണ്, പുട്ടിൻ്റെ പൊടി റെഡി ആക്കാണ്. അതാണ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വിസിൽ വരുമ്പോഴത്തേനും നമുക്ക് ആ വെയിറ്റ് പയ്യെ മാറ്റിയിട്ട് നമുക്ക് പുട്ടം കൊടുത്താൽ പുട്ടും റെഡിയായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാട്ടോ. അപ്പോൾ ആദ്യം പുട്ടിൻ്റെ പൊടി റെഡി ആക്കുന്നത്. അപ്പം നമ്മുടെ പുട്ടിനുള്ള പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ പീസിനെ അരയ്ക്കേണ്ട സാധനങ്ങളാട്ടോ. അപ്പം ഞാൻ കുറച്ച് തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയുടെ 4 ഒന്ന് പറയുന്നു. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഇനി പെരിഞ്ചീരകമായിട്ട് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഗരം മസാല ഇട്ടാലും മതി കേട്ടോ. കുറച്ച് ഗരം മസാല ഒരു സ്പൂണോ അല്ലെങ്കിൽ അര സ്പൂൺ ഇട്ടാലും മതി, നിങ്ങളുടെ ഗ്രീൻ പീസ് എത്ര മാത്രമുണ്ട് അതിനനുസരിച്ച്. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ എന്താ കുറച്ച് കരിവേപ്പിലയും കൂടി അരയ്ക്കാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഈ സാധനങ്ങളെല്ലാം കൂടി ആദ്യം ഇതിനകത്തിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ തേങ്ങയിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കണം. ആദ്യം ഞാൻ എന്താ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചല്ല അരയെന്നോർത്തണമെന്നോ, അല്ലെങ്കിൽ ഇത് ശരിക്കും അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മുടെ ഉണ്ടല്ലോ അരച്ചെടുത്ത സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ ഒരുവിധം നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങ ഇടണം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ എന്താ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇതാക്കണ്ടോ നല്ല പേസ്റ്റ് ആയിട്ട് നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ പോലെ അരയ്ക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ സാധനം നമുക്ക് മാറ്റി വെക്കാം. ഇതാ നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വരാറായിട്ടുണ്ട്. വിസിൽ വന്നു കഴിയുമ്പോൾ അത് കുറച്ചിട്ട് 1-5 മിനിറ്റ് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ വെയിറ്റ് ഒന്ന് പയ്യെ ഇത് കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പുട്ട അതിനകത്തിട്ട് വെക്കാം. ഇനി ഇത്ര പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിക്കുള്ള പണിയണം. ചപ്പാത്തിക്ക് നമുക്ക് കുറച്ചെടുക്കണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് കണ്ടോ, പാല് തലേ ദിവസത്തെ പാലാട്ടോ. അത് വേറെ പണിയില്ല എന്ന് ചോദിച്ചു അമ്മ എന്നെ വഴക്കറിയാം. അപ്പൊ ഫ്രിഡ്ജ് ഇല്ലാത്തവർക്കാണ് ഞാൻ കാണിച്ചു തന്നാട്ടോ. അത് ഞാൻ അടുപ്പത്ത് വെച്ചു കത്തിച്ചു. അപ്പൊ ആ പാലിന് ഞാൻ തിളപ്പിക്കാട്ടിട്ട് കൂടെ ഞാൻ പാലും കൂടി വെച്ചു. അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൊടി ഞാൻ എന്താ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാണ്. എന്നിട്ട് ആ 8 ഗ്ലാസിന്റെ
പകുതിക്ക് വെള്ളം ഇതിനേക്ക് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ഇത് അടച്ചു വെച്ച് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ബാക്കിലേക്ക് അടിക്കണം. ഒരു രണ്ട് പ്രാവശ്യം അടിച്ചാൽ മതി കേട്ടോ. രണ്ട് പ്രാവശ്യം അടിക്കുമ്പോ നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാവും. അപ്പൊ അതാ ചപ്പാത്തിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഞാൻ ഇവിടെ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്, സമയം പോയി. ഇനി നമ്മളിതാ ഇങ്ങനെ വെച്ചിട്ട് പരത്തി എടുക്കും കേട്ടോ. എന്നിട്ട് അത് ചുട്ടെടുക്കും. അതുപോലെ നമ്മുടെ കുക്കറിന്റെ മുകളിൽ വെച്ച് പുട്ടി ചുട്ടെടുക്കുന്ന വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ പുട്ടും ചുട്ടെടുക്കും കേട്ടോ. അപ്പൊ അതൊന്നും ഇനി കാണിക്കാൻ നേരമില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അപ്പൊ ഇത് തിളച്ചു തുടങ്ങിട്ടോ. അപ്പൊ ഇതിങ്ങനെ ഇളക്കി ഇളക്കി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പത്തേനെ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പൊ അതാ നമ്മുടെ പാൽ ഇവിടെ താച്ചു വരുന്നുണ്ട് കേട്ടോ. ഇതിന് ഒരു കുഴപ്പമില്ല, പിരിഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായ വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എന്താ ചപ്പാത്തി ഇടുന്നു, കറി റെഡിയായിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് കരിവേപ്പിലയും കൂടി ഇടണം കേട്ടോ. അപ്പൊ അതാ കരിവേപ്പിലയിട്ട് എല്ലാം ഇട്ട് നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഒരു തുള്ളി എണ്ണ അതിനകത്ത് നമ്മൾ ചേർത്തിട്ടില്ല. അപ്പൊ നമ്മുടെ എല്ലാ സാധനവും റെഡിയായി. ഓക്കെ, ബൈ ബൈ, പിന്നെ കാണാം. ബൈ ബൈ.